അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം ചെയ്ത പെയിന്റിങ് ഞാൻ ഫ്രെയിം ചെയ്യാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അത് ചെയ്യാനായിട്ട് ബസ്സിൽ ഇങ്ങനെ പോവാണ്. നല്ല പാട്ടൊക്കെ കേട്ട് സൈഡ് സീറ്റിലിരുന്ന് കാറ്റൊക്കെ കൊണ്ടുപോകാനായിട്ട് അടിപൊളിയാണ്. എല്ലാവർക്കും അത് ഇഷ്ടമുള്ള കാര്യമായിരിക്കും അല്ലേ? ഞാനും അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് തൃപ്പൂണിത്തുറയ്ക്കാണ്. തൃപ്പൂണിത്തുറയിലാണ് ഞാൻ ഫ്രെയിം ചെയ്യുന്നത്. ദാ ഈ കാണുന്നതാണ് മുറിഞ്ഞുപുഴ പാലം. കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. രണ്ട് പാലമുണ്ട്. ഇപ്പോൾ ബസ് പോകുന്ന പുതിയ പാലം, മറ്റേത് പഴയ പാലം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നല്ല കിടിലൻ വ്യൂ ആയിരിക്കും. സ്കൈ ഒക്കെ എപ്പോഴും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും നല്ല രസമായിരിക്കും കാണാൻ. എനിക്ക് തൃപ്പൂണിത്തുറ ചെന്നിട്ട് നേരെ ഹിൽ പാലസിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. അവിടെയാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പുള്ളിക്കാരനെയും കൂട്ടി ബൈക്കിൽ ഫ്രെയിം ചെയ്യുന്ന കടയിലേക്ക് പോവുകയാണ്. ബൈക്കിൽ തന്നെ എന്തായാലും നമുക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരനെയും കൂട്ടി പോകുന്നത്. കാരണം എനിക്കത് ഒറ്റയ്ക്ക് ബസ്സിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു 8 സൈസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫ്രെയിം ഇട്ട് വരുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പോരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ബൈക്കിൽ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഫ്രെയിം ചെയ്യുന്ന കടയുടെ അവിടെ എത്തി. ഇതാ ഈ കാണുന്നതാണ് ഞാൻ ഫ്രെയിം ചെയ്യിക്കാറുള്ള കട. വോൾ ഫ്രെയിംസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഈ ഷോപ്പ് മെയിൻ റോഡ് സൈഡ് അല്ല, പക്ഷെ എന്നാൽ പോലും ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഫ്രെയിംസ് ഉണ്ട്. ഇതാ ഈ ഒരു ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിമാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഇതാണ് ഞാൻ എടുത്തത്. നമ്മുടെ ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, പക്ഷേ എന്നാലും ഞാൻ ആ ചേട്ടനോട് ചോദിച്ചിട്ട് ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഇതിനു വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിമൊക്കെ ചെയ്ത് ഞാൻ ദാ വീട്ടിൽ തിരിച്ചെത്തി. അത് കഴിഞ്ഞിട്ട് ദാ സംഭവം ഓപ്പൺ ചെയ്യുവാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഈ ഫ്രെയിം ചെയ്തത്. കാരണം അവർ ലാമിനേറ്റ് ചെയ്താണ് ഫ്രെയിം ചെയ്തത്, അതുകൊണ്ടത് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇത് ഓയിൽ പേസ്റ്റിലായത് കാരണം പൂപ്പൽ പിടിച്ച് പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ദാ ഇവിടെ ഇത് എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എനിക്ക് നിലവിലുള്ളത്. ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു ചെറിയ ട്രീയുടെ ഡ്രോയിങ് ഉള്ളത് കാരണം അതിൻ്റെ മേളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ട്രീ കവറായി പോവും. അതുകൊണ്ട് എന്തായാലും ഇവിടെ വെക്കൽ പോസിബിൾ അല്ല. ഇനി ഇതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്ലേസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.